എന്താണ് മരണം? ഭഗവാൻ ഗീത ആരംഭിക്കുന്നത് അങ്ങനെയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഹ. അർജുന, പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളവരെ കുറിച്ചോ പോയിട്ടുള്ളവരെ കുറിച്ചോ പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. പക്ഷേ നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ഒപ്പം നിന്നിൽ ഞാൻ ദുഃഖത്തെയും കാണുന്നു. അപ്പൊ ഗീതയുടെ ആരംഭ ശ്ലോകം ഭഗവാൻ ആരംഭിക്കുന്നത്, ദുഃഖവും അറിവും ഒരുമിച്ചിരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള വിസ്താരമാണ്. അറിവുണ്ടോ ദുഃഖമില്ല, ദുഃഖമുണ്ടോ അറിവില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നാല് ദിവസത്തെ നാല് ഗകാരങ്ങൾ, ഗകാരങ്ങളെക്കുറിച്ച് പറയുന്നത്, ഗീതാ ഗംഗാച്ച ഗായത്രി ഗോവിന്ദേതി ഹൃദിസ്ഥിതേ ചതുർഗകാര സംയുക്തേ പുനർജന്മന വിദ്യത്തെ. പുനർജന്മം ഉണ്ടാകുന്നില്ല. ഗീതയും ഗംഗയും ഗായത്രിയും ഗോവിന്ദനും യാതൊരുവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാണോ, യാതൊരുവന്റെ ഹൃദയം ഈ നാല് ഗകാരങ്ങളുടെ അറിവിനാൽ സമ്പുഷ്ടമായിരിക്കുന്നുവോ, അവന് ജനിമൃതികൾ ഉണ്ടാകുന്നില്ല. ഇവിടെ പുനർജന്മം എന്ന ശബ്ദം വളരെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു ശാസ്ത്രത്തിലെ ഒരു ശബ്ദമാണ് പുനർജന്മം. പക്ഷേ കാലാന്തരത്തിൽ പുനർജന്മം എന്ന ശബ്ദത്തിന് കേവലം വീണ്ടും ജനിക്കുക എന്ന ഏറ്റവും ദുഃഖകരമായ ഒരേർപ്പാട് എന്ന് നാം അടുത്ത കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മെ സംബന്ധിച്ച് വീണ്ടും ജനിക്കുക എന്നത് ഏറ്റവും ദുഃഖമായിട്ടുള്ള ഒന്നാണെന്നും, അതേസമയം മനുഷ്യന് പൂർണ്ണമായ അറിവില്ലാത്ത ഒരേ ഒരു ആവശ്യം ഈ മോക്ഷമാകുന്നു, ഈ ഇനി ജനിക്കാതിരിക്കുക എന്നുള്ളതാകുന്നു. ബാക്കി നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂട്ടർ വേണം, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ വേണം, അല്ലെങ്കിൽ ഒരു വീട് വേണം, ഒരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ വേണം, നല്ല ജോലി വേണം, ജോലിയിൽ പ്രമോഷൻ വേണം, അവനെ സംബന്ധിച്ച് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങൾക്ക് അവന് പൂർണ്ണമായ ഒരു അറിവുണ്ട്, ഒരു ധാരണയുണ്ട്. ഏതാഗ്രഹങ്ങളാണെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരിക്കലും തനിക്കൊരു എയ്റോപ്ലെയിൻ വേണമെന്ന് ആഗ്രഹിക്കില്ല, കാരണം അവന് അതിൻ്റെ ആവശ്യമില്ല. ഇതെവിടെ കൊണ്ടുപോയി നിർത്തും, എങ്ങനെ ഓടിക്കും? അപ്പൊ തനിക്ക് സാധിക്കാത്തത്, തനിക്ക് കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരിക്കലും അപ്രാപ്യമായിട്ടുള്ള ഒന്നിനെ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് മോക്ഷം എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മോക്ഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോക്ഷം എന്ന് പറഞ്ഞാൽ മോക്ഷം, പിന്നെന്താ? ഒരേ ഒരു സാധനമേ നമുക്ക് പൂർണ്ണമായ അറിവില്ലാത്ത ഒരേ ഒരു സാധനം മാത്രമാണ് നമ്മൾ നിരന്തരം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, മോക്ഷം. ആ മോക്ഷത്തെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ പെൻഷൻ കിട്ടുന്നത് പോലെ. കുറേ സത്സംഗത്തിലും കുറേ അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് അനുവദിച്ച് കിട്ടുന്ന ഒരു പെൻഷനാകുന്നു മോക്ഷം എന്ന് പറയാം. അല്ലെങ്കിൽ മരണത്തിന് തൊട്ട് മുൻപ് കിട്ടുന്നതും എന്തോ ഒന്നിൽ പോയി ലയിക്കുന്നു എന്നൊക്കെ നമ്മൾ തൽക്കാലം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ശരി, നിങ്ങൾ ഇപ്പം ലയിക്കാൻ റെഡിയാണോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാലോ, ഇപ്പം വേണ്ട സ്വാമി, അതിൻ്റെ സമയമാവുമ്പോൾ എനിക്കത് കിട്ടണം എന്ന് പറയാം. ഇപ്പം വാസ്തവത്തിൽ ഇത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒന്നാണ്. ഇപ്പം നമുക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം. നിങ്ങൾ കോഴിക്കോട് കല്യാണത്തിന് പോയി എന്ന് കേട്ടു, അയ്യോ അടി പൊളി, ഇത് കല്യാണമേ ചെക്കൻ കിടിലൻ പെണ്ണ് ചുള്ളൻ, ഓരോരോ പ്രയോഗങ്ങളാണ്. ഇതിനൊക്കെ ശരിക്കുള്ള മലയാളം നിഘണ്ടു എടുത്ത് നോക്കിയാൽ എന്താണ്? ഒരു 15 വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുൻപ് അടിപൊളി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം, കല്യാണം അടിപൊളി എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ വന്ന് എതിർ പാർട്ടികൾ വന്ന് അതൊക്കെ അടിച്ചു പൊളിച്ചു എന്നാണ്. ഇപ്പം നമ്മൾ ഏറ്റവും നന്നായി എന്ന് പറയുന്ന, എങ്ങനെ ഉണ്ടായിരുന്നു സ്വാമി കൊല്ലത്ത് യജ്ഞം, അടിപൊളിയായിരുന്നോ എന്ന്.
അപ്പൊ ഇതൊരു ഒരു പത്ത് വർഷം മുൻപ് നമ്മൾ അല്ലെങ്കിൽ അഞ്ചു വർഷം നമുക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുൻപ് ഈ വാക്കിന് വേറൊരു അർത്ഥമായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെ ഈ ശാസ്ത്രത്തിലെ പല വാക്കുകളും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് ഗീത എല്ലാറ്റിനും പുനർവ്യാഖ്യാനം നൽകുന്നുണ്ട്. കർമ്മം, യജ്ഞം, സന്യാസം, കർമ്മഫലം ഇത്യാദി വചനങ്ങൾക്ക് മുഴുവൻ പൂർണ്ണമായ ഒരു അവതരണം ഭഗവാൻ ഗീതയിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിസ്തരിക്കും ഇവിടെ. എന്നാലും തൽക്കാലം അതൊരു മരണാനന്തര ബഹുമതിയോ അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്നത് എന്തെങ്കിലും ഒരു മോശപ്പെട്ട ഏർപ്പാടോ ഒന്നുമല്ല. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഞാനിവിടെ നായയായി ജനിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അറിഞ്ഞിരിക്കുന്നു ഈശാവാസ്യം ഇതം സർവം, ഇതം സർവം ഈശാവാസ്യം, ഈശ്വരനാൽ ആവാസ്യമാണ് ഈ വിശ്വം എന്നിരിക്കെ ഞാൻ എന്തായാലെന്ത്, ഞാൻ എവിടെയായാലെന്ത്, സ്വദേശോ ഭുവനത്രയം, മലത്തിലെ കൃമിയാകാൻ ഹേ ഭഗവൻ ഞാൻ തയ്യാറാണ്. കാരണം അവിടുന്ന് അങ്ങ് അതിലുണ്ട് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് മരണാനന്തരം ഞാൻ എന്താകുന്നു എന്നതിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ടത് ആവശ്യമില്ല. പക്ഷേ ജനനാനന്തരം അതിനെക്കുറിച്ചാണ് ഗീതയ്ക്ക് ഏറ്റവും പറയാനുള്ളത് എന്ന് പറയുക. ഇവിടെ നമ്മൾ വിചാരം ചെയ്യുന്ന ഈ ചതുർഗകാര വിചാര യജ്ഞത്തിൽ തന്നെ അതിൻ്റെ മൂല ശ്ലോകം ഇതാകുന്നു. ഗീത ഗംഗാച്ച ഗായത്രി ഗോവിന്ദേതി ഹൃദിസ്ഥിതേ ചതുർഗകാര സംയുക്തയെ പുനർജന്മന വിദ്യതെ. സമീപകാലത്ത് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു ചെറിയ വിമർശനം ഉണ്ടായിരുന്നു. സ്വാമി പഞ്ചഗകാരത്തിൽ ഒരു ഗകാരത്തെ ഉപേക്ഷിച്ചതാണ്, അതിലേതോ മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങളിലും അങ്ങനെയൊക്കെ സംശയം ഉണ്ടാകാം. അങ്ങനെ പഞ്ചഗകാര യജ്ഞമാണെങ്കിൽ വേറെയും വിമർശനം ഉണ്ടാവും. ഒരു ഗകാരം കൂടെ ഉണ്ടല്ലോ, ഗൗളി. ഗൗളി ശാസ്ത്രം ഭാരതത്തിൻ്റെ വലിയൊരു ശാസ്ത്രമാണ്. ഗൗളി ചലച്ചു കഴിഞ്ഞാൽ സത്യമാണ് സ്വാമി മനഃപൂർവ്വം ഗൗളിയെ ഒഴിവാക്കിയതാണ് എന്ന് പറയാം. ഇപ്പൊ ഗോമാതാവിനെ ഒഴിവാക്കിയതുപോലെ. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ടെങ്കിൽ അവരുടെ സംശയത്തിലേക്ക് വേണ്ടി പറയട്ടെ, ഇത് മഹാഭാരതത്തിലെ ശ്ലോകമാകുന്നു. ഗീത ഗംഗാച്ച ഗായത്രി ഗോവിന്ദേതി ഹൃദിസ്ഥിതേ ചതുർഗകാര സംയുക്തേ പുനർജന്മന വിദ്യതേ എന്നത്.